എലത്തോ ട്രെയിൻ തീവപ്പ് കേസിൽ ആസൂത്രണം നടന്നു എന്നതടക്കം നിർണായക വിഷയങ്ങളിലാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. എ ഡി ജി പി എം ആർ അജിത്കുമാർ അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് പോലീസ് ക്യാമ്പിലെ ചോദ്യം ചെയ്യൽ. വിവരങ്ങളുമായി ദീപക് ധർമ്മടം ചേരുന്നുണ്ട് കോഴിക്കോട്ട് നിന്ന്. ദീപക്, എല്ലാം ഒറ്റയ്ക്കാണ് ചെയ്തത് എന്ന മൊഴി പ്രതി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഭീകരബന്ധം തെളിയിക്കുന്ന തരത്തിലടക്കം, അത്തരത്തിൽ സംശയമുയർത്താവുന്ന തരത്തിലടക്കമുള്ള ചില വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് മുമ്പിലുണ്ട്. എന്താണ് ഇപ്പോൾ അന്വേഷണ സംഘം സ്വീകരിച്ചിരിക്കുന്ന നിലപാട്? മൊഴിയുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങളുണ്ടോ ദീപക്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിൽ ഏറ്റവും നിർണായകമായ ഒരു 15 മണിക്കൂർ, ഒരുപക്ഷെ ഈ കേസിന്റെ ഗോൾഡൻ അവർ എന്ന് സാധാരണ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പറയാറുള്ള ഗോൾഡൻ അവർ ഒരു 15 മണിക്കൂറാണ്. അതായത് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും സർവകഗ്രാന്തി എക്സ്പ്രസിൽ ഷൊർണൂരിൽ വന്ന് ഇറങ്ങുന്നത് 4:20 പുലർച്ചെ, 4:30. അതിനുശേഷം വൈകിട്ട് 7:21 ഈ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിൽ യാത്ര തിരിക്കുന്നത് ഷൊർണൂരിൽ നിന്നും കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിൽ ഈ എലത്തൂരിൽ ആക്രമണം നടത്താൻ. ഇത്രയും നേരം ഈ പ്രതി കൊടും ക്രിമിനൽ ഷാറൂഖ് അവിടെ ഉണ്ടായിരുന്നു, ഷൊർണൂരിൽ ഉണ്ടായിരുന്നു. ഷൊർണൂരിൽ പ്രാദേശിക സഹായങ്ങൾ, ടിഫിൻ ബോക്സിലെ ഭക്ഷണം ഉൾപ്പെടെയുള്ള പ്രാദേശിക സഹായം, പ്രാദേശികമായി തങ്ങൽ, വിശ്രമിക്കൽ തുടങ്ങിയവ എല്ലാം ഒരുക്കി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ തെളിവുകളും അതിന്റെ വിവരശേഖരണവുമാണ് ഇപ്പോൾ അന്വേഷണ സംഘം കേന്ദ്രീകരിക്കുന്നത്. ഇതൊരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ മറ്റൊരു ഭാഗത്ത് ചോദ്യം ചെയ്യൽ എ ഡി ജി പി എം ആർ അജിത് കുമാർ, അതുപോലെ തന്നെ ഐ ജിയും ഡി ഐ ജിയും ഉൾപ്പെടെയുള്ള പ്രത്യേക അന്വേഷണ സംഘം, എസ് പി വിക്രമൻ ഇവരുടെ നേതൃത്വത്തിൽ നടക്കുകയുമാണ്. ഇതേ സമയത്ത് തന്നെ സംസ്ഥാനത്തിന് പുറത്ത് ഷഹീൻബാഗ് ഉൾപ്പെടെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിവരശേഖരണം നടക്കുന്നുമുണ്ട്. ഏതായാലും ഈ 15 മണിക്കൂർ നിർണായകമാണ്. പുലർച്ചെ മുതൽ സന്ധ്യ വരെയുള്ള നേരത്ത് ഷൊർണൂരിൽ എന്തൊക്കെ ചെയ്തു, എവിടെയൊക്കെ പോയി, ഈ ആ കാര്യത്തിലേക്ക് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. നമ്മുടെ പ്രത്യേക അന്വേഷണ സംഘം, കേരള പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം ബഹുദൂരം അന്വേഷണത്തിൽ മുന്നോട്ട് പോയിരിക്കുന്നു. എൻ ഐ എ മാതൃകയിലുള്ള ഒരു വളരെ ശാസ്ത്രീയമായ കുറ്റാന്വേഷണം മാത്രമല്ല, ഫോറൻസിക്കിന്റെ എഫ് എസ് എൽ ലാബിന്റെ വിദഗ്ധർ തിരുവനന്തപുരത്തു നിന്നും കോഴിക്കോട്ടേക്ക് എത്തിയിരിക്കുന്നു ഫോറൻസിക് തെളിവുകൾ പരിശോധിക്കാൻ വേണ്ടി. ഇതുകൂടാതെ തന്നെ മറ്റ് തെളിവുകൾ, ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ കൃത്യമായി ഏകോപിച്ച് അത്തരം തെളിവുകളുടെ അനാലിസിസിലൂടെയാണ് ഇപ്പോൾ പ്രതിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നിർണായകമായ കണ്ടെത്തലുകളിലേക്ക് അന്വേഷണ സംഘം എത്തിത്തുടങ്ങിയെന്നാണ് നമുക്ക് സൂചന ലഭിക്കുന്നത്. റീജിയൻ ശരി, ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്.